നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം മതത്തിൻ്റെ മതവും ഭരണകൂടവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ മതം എങ്ങനെ രാഷ്ട്രീയ ഭരണകൂടത്തെ ഉപയോഗിക്കുന്നു, ഭരണകൂടം എങ്ങനെ മതത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമുക്കതുവഴി തന്നെ അതുവഴി പോകണം. കാരണം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയിടത്ത് പൂർത്തിയാകാത്തൊരു ഭാഗം പറയൂ സ്വാമിജി. ക്രിസ്തീയ മതം ഇന്ത്യൻ ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അസ്വസ്ഥമായ രണ്ട് പ്രമുഖ മതങ്ങളാണ് ഇസ്ലാം മതവും ഹിന്ദുമതവും. ഹിന്ദുമതവും അപ്പോഴേക്കൊരു മതമായി രൂപാന്തരം പ്രാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നതല്ലെന്നൊക്കെ സ്വാമിമാരും മറ്റുള്ളവരുമൊക്കെ പ്രസംഗിച്ച് ഇതൊരു ജീവിത രീതിയാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ജനഹൃദയങ്ങൾക്കത്ത് ക്രിസ്തു മതത്തിൻ്റെ തലത്തിൽ അതുപോലെയുള്ളൊരു മതമാണിത്. അതിനൊരു പ്രവാചകനെയോ അല്ലെങ്കിൽ അതിനൊരു ആധാരഗ്രന്ഥത്തെയോ ഒക്കെ തേടി വിഷമിച്ചുകൊണ്ടാണ് ആളുകൾ ഇന്ന് പോകുന്നത്. കാരണം അത്രയേറെ ഇന്ത്യൻ സന്യാസിമാർ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് തപസ്വാധ്യായ നിരതന്മാരായി പോയ ഇന്ത്യൻ സന്യാസിമാർ പോലും ശങ്കര പാരമ്പര്യത്തിലോ മാധ്വ പാരമ്പര്യത്തിലോ രാമാനുജ പാരമ്പര്യത്തിലോ ഉണ്ടായിട്ടുള്ളവർ പോലും അവരുടെ പഴയ ആചാര്യന്മാർ സംസാരിക്കുന്ന രീതിയും ഇന്നുള്ള ആചാര്യന്മാർ സംസാരിക്കുന്ന രീതിയും നോക്കിയാൽ അവരെത്ര മതം മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഒരു സ്റ്റേജും ഒരു പൊതുസ്ഥലവും ഒരു മൈക്കും കൊടുത്തിട്ട് സനാതനധർമ്മത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളെ അതിൻ്റെ ആഴത്തിലും വിശുദ്ധിയിലും അനുയായി വൃന്ദങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാളേറെ ശക്തിയിൽ അസംഘടിതരായിപ്പോയതിൻ്റെ വേവലാതിയാണ് അവർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. സത്യമാണ് സ്വാമിജി, ശ്രദ്ധിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളെടുത്ത് നിങ്ങൾ നോക്കിയാൽ ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയിൽ അസന്തുഷ്ടരായ ഹൈന്ദവ നേതൃത്വത്തിൻ്റെ ഒട്ടു വളരെ ആക്രോശങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഹിന്ദുക്കളുടെ ഇടയിലെ ജാതി സംഘടനാ നേതാക്കന്മാർ പോലും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഒരു 50 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ പോലും അറച്ചു നിന്ന വാക്കുകൾ പരസ്യമായി ഉപയോഗിക്കുവാനും വെല്ലുവിളിക്കുവാനും ശക്തമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ രംഗത്തെത്താൻ അവരുടെ അനുയായി വൃന്ദങ്ങളുടെ ശക്തിയിൽ ഒരിക്കലും പറ്റില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് എൻ്റെ ഭക്തരുടെയും അനുയായികളുടെയും ബലത്തിൽ തൻ്റെ ഇടമായി ഇറങ്ങാൻ പറ്റില്ല. ഏതെങ്കിലും സിദ്ധനോ ഏതെങ്കിലും സന്യാസിയോ ഏതെങ്കിലും പുരോഹിതനോ ശക്തമായി മറ്റൊരു സമൂഹത്തെയോ വ്യക്തിയെയോ വെല്ലുവിളിക്കണം എന്നുണ്ടെങ്കിൽ ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും പിൻബലമാണ്. മതത്തിൻ്റെ പിൻബലത്തിലല്ല വെല്ലുവിളികൾ നടക്കുന്നത്. അപ്പോൾ മതാധ്യക്ഷന്മാരുടെ ആഹ്വാനങ്ങളുടെ ഇടയിലൂടെ ഒരു ഭരണാധികാരിയുടെ മണം ഉണ്ട്. ഭരണാധികാരിയുടെ മണം മാത്രമല്ല, ഭരണാധികാരിയുടെ ശബ്ദവുമുണ്ട്. കാരണം നാം കേൾക്കുന്നത് ഭരണത്തിൻ്റെ ശബ്ദമാണ്. അതെ, മനസ്സിലായി സ്വാമിജി. അത് ജനങ്ങൾ തിരിച്ചറിയേണ്ട കാലം വൈകി. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വൈചാരിക ഘട്ടവും വൈകാരിക ഘട്ടവും കടന്ന് ആയുധങ്ങളുടെ ഘട്ടങ്ങളിലേക്കെത്തും. അത് ഈ മണ്ണിനെ കളങ്കപങ്കിലമാക്കും. ഈ മണ്ണ് അതിൻ്റെ സംസ്കാരത്തിൽ ഇത്രയും നാൾ സൂക്ഷിച്ചു വന്ന അഹിംസയും അസ്ഥയവും താറുമാറാവും. ഒരു കാലത്തും ഈ മണ്ണിന് ആ ഗതി വരരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇന്ത്യൻ മണ്ണിൻ്റെ വൈചാരികത
നഷ്ടപ്പെടുകയും വൈകാരികത താറുമാറായി തുടങ്ങുകയും ചെയ്യുമ്പോൾ ഭരണത്തിൻ്റെയും മതത്തിൻ്റെയും ഇടനാഴികൾ ആഗ്രഹങ്ങൾ കൊണ്ട് ലെക്കുകെട്ട ആശകൾ കൊണ്ട് മതമുണ്ടായ എല്ലാ ആയുധങ്ങളും കൈമുതലാക്കിയ വിവരമില്ലാത്തവരുടെ താവളസ്ഥലമായി മാറും. അത് വളർന്നു വരുന്നത് തടയാനെന്ന ഭാവത്തിൽ നടത്തുന്ന എല്ലാ പ്രക്രിയകളും അതിനെതിരായാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്ന് ബോധ്യപ്പെടുത്താനുള്ള എല്ലാ പണികളും ലക്കുകെട്ടവന്മാരോടുകൂടി തന്നെയായിരിക്കും. അതിനെതിരെയുള്ള ധാർമ്മികമായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കുന്നത് പോലും അപകടം അത്തരത്തിൽപ്പെട്ട ആളുകളെ കൂട്ടിക്കൊണ്ടായിരിക്കും. ഗുണ്ടകൾക്കെതിരായി ഗുണ്ടാ വിളയാട്ടം നടത്തിയാണ് ഗുണ്ടകളെ അമർച്ച ചെയ്യുവാൻ എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എക്കാലവും തയ്യാറാവുക. അപ്പോൾ ഒരു ഗുണ്ടാവൽക്കരണം അടിമുടി നടന്നിട്ടുണ്ടല്ലോ സ്വാമിജി. തീർച്ചയായും അത് മോഹത്തിൽ നിന്ന് തുടങ്ങിയതാണ്, ആഗ്രഹത്തിൽ നിന്ന്. അർത്ഥശങ്കയില്ലാതെ ജനാധിപത്യം അതിൻ്റെ വിനാശത്തിൻ്റെ സ്വപ്നം കാണുന്ന ദിനങ്ങളാണിത്. ഈ കറുത്ത അധ്യായത്തിന് അന്ത്യമുണ്ടാകണമെങ്കിൽ ഭരണാധികാരിക്ക് വിവരം വന്ന് നടപ്പില്ല. കാരണം ആഗ്രഹങ്ങളെ മേയിച്ചു വന്ന ഭരണാധികാരികൾക്കും ഭരണാധികാരിയാകാൻ കോട്ട് തയ്പ്പിച്ചു വച്ചിരിക്കുന്നവർക്കും ഇനിയൊരു കോട്ട് തയ്പ്പിക്കണം എന്ന് തീരുമാനിച്ച് അതിൻ്റെ ഓരം ചേർന്ന് നടക്കുന്നവർക്കും വിവരമുണ്ടാവുക സാധ്യമല്ല. അവർക്ക് വിവരമുണ്ടാക്കി ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാനാവില്ല. കാലാകാലങ്ങളിലായി അവരുടെ പരിലാളനകൾ ലഭിച്ചു വന്ന മതങ്ങൾക്കും അതിൻ്റെ നേതൃവൃന്ദങ്ങൾക്കും വിവരമുണ്ടാവുക അസാധ്യമാണ്. മാനസികമായ അധപ്പതനത്തിൽ നിന്ന് മാനസികമായ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്താനല്ലാതെ മാനസികമായ ഉത്തേജനത്തിന് വിധേയരാവാൻ അവർക്കാവില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനേക്കാളേറെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുമെന്ന് വിചാരിക്കുന്ന ജുഡീഷ്യറിക്ക് മതപരിവേഷവും മതപരമായ പരിലാളനകളും ലഭിക്കുന്നതോടുകൂടി തകർച്ചയുടെ പൂർണ്ണതയുമായി. മതങ്ങൾ പ്രതിനിധീകരിക്കുന്നതും മതാചാരങ്ങളും ആഘോഷങ്ങളും കൊണ്ട് ജനഹൃദയങ്ങളിൽ വേരുപിടിച്ചു വരുന്നതുമായ മാധ്യമങ്ങളും നിങ്ങളെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. ഗുണ്ടാവൽക്കരണത്തെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പ്രസൻറ്റർക്ക് ഒരു ഘട്ടമെത്തുമ്പോൾ ഈ ആക്രമ സ്വഭാവം കൈവരാനുള്ള സാധ്യതയുണ്ടോ? അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മാധ്യമങ്ങളിലെ ഇൻ്റർവ്യൂകളും ബഹളങ്ങളും എല്ലാം ഒരു ഗുണ്ടയുടെ ആക്രമണ സ്വഭാവത്തേക്കാൾ ശക്തമാണല്ലോ. രണ്ടുപേർ തമ്മിലുള്ള പല്ലും നഖവും ഉപയോഗിച്ച് ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയിലാണല്ലോ വാദകോലാഹലങ്ങൾ നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആയുധത്തെക്കാൾ മൂർച്ച വാക്കുകൾ കാണും എന്ന് തീർച്ചയാണല്ലോ. തീർച്ചയാണല്ലോ. സൗമ്യവും ശാന്തവും അല്ലല്ലോ സംവാദങ്ങൾ പലതും. മാധ്യമങ്ങൾ പൈസ അവരുടെ കയ്യിൽ നിന്ന് മുടക്കി, അപ്പോൾ എത്ര കൂടുതൽ വില മാധ്യമത്തിനിടണം? താന്താങ്ങൾക്ക് നീക്കിയിരിപ്പുകൾ കിട്ടുമെന്ന് തോന്നുന്ന ഉന്നതരുടെ ജന്മദിനങ്ങളിൽ കൂടുതൽ കോപ്പികൾ അടിക്കുക, എന്നിട്ട് അവരോട് താല്പര്യമുണ്ടെന്ന് തോന്നിപ്പിച്ച് പത്രം പ്രചരിപ്പിക്കുക. പത്രത്തിൽ അറിവുള്ളത് കൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് വായിക്കുകയല്ല,
എൻ്റെ ആചാര്യൻ്റെ ജന്മദിനത്തിൽ ആയിരക്കണക്കിന് കോപ്പി അടിച്ചതുകൊണ്ട്, അതിന് സ്പെഷ്യൽ അടിച്ചതുകൊണ്ട്, അതുമല്ലെങ്കിൽ സമീപത്തുള്ള ഒരു ഉത്സവത്തിന് ലക്ഷം കോപ്പി അടിച്ച് ആ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ സ്പെഷ്യലായി കൊടുത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്വർണം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പേരിൽ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇൻഷുറൻസ് തരുന്നതിൻ്റെ പേരിൽ ഒക്കെയാണ് ഇന്ന് പത്രങ്ങൾ ചിലവാകുന്നത്. ഒരു വൈകാരികതയിൽ ഊന്നിട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞ വൈകാരികത, പിന്നീട് ആ വൈകാരികതയേക്കാളേറെ പത്രം ഒരു സംഘടിത മതമോ ഒരു സംഘടിത ജാതിയോ ഒരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒക്കെ നടത്തുന്നതാണെങ്കിൽ ഭയം കൊണ്ടും ഇന്ന് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെ അതെ, ഈ ആയുധത്തിൻ്റെ ഭാഷയാണല്ലോ അതല്ലേ? തീർച്ചയല്ലേ. അതെ സ്വാമിജി, തീർച്ചയായും. നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വന്ന് എൻ്റെ പത്രം ഒന്ന് എടുക്കണമെന്ന് പറയുമ്പോൾ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ പത്രത്തിൽ എനിക്കെതിരെ എഴുതി എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പേന കത്തിയേക്കാൾ ശക്തമാകുമല്ലേ? സ്വാമിജി, ഈ മോഹം എന്ന് പറയുന്നതിന് രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒട്ടു വളരെ പേരെ തെരുവിൽ വലിച്ചഴയ്ക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുത്തുവാളയടിപ്പിക്കാൻ, പണ്ടൊക്കെ പറയുന്നത് രണ്ടു നാളും ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാനെന്നാണ്. മനസ്സിലായില്ല? കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പൂന്താനം ദൈവത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ദൈവത്തിനല്ല ചേരുക, മാധ്യമങ്ങൾക്കാണ് ചേരുക. മനസ്സിലായി സ്വാമിജി. ഒരു ദിവസം ആഘോഷത്തോടുകൂടി പത്രത്തിൻ്റെ മുമ്പിലൊക്കെ വലച്ചു വെച്ച് ഒരുപാട് ഇൻ്റർവ്യൂകളും ബഹളങ്ങളും ഒക്കെയായി, അതുപോലെ തന്നെ വിളിച്ച് ഒരുപാട് മാന്യന്മാരും ഉന്നതന്മാരും ചർച്ചകളും ബഹളങ്ങളും നടത്തി ഭരണത്തിൻ്റെ സോപാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒട്ടേറെ പേരെ പിന്നീട് നിഷ്പ്രഭരാക്കി തീർക്കുവാൻ പത്രങ്ങൾക്ക് വളരെ എളുപ്പം കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നേരിടുവാൻ തക്ക ശക്തിയും ത്രാണിയും ഒന്നും ജനഹൃദയങ്ങളിൽ അത്രയേറെ ഇരുത്തത്തിൽ പോകുവാൻ വ്യക്തികൾക്ക് കഴിയുന്നത് വളരെ അപൂർവമാണ്. അതെ സ്വാമിജി, ഇതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. മനസ്സിലായി സ്വാമിജി. ഇഷ്ടംപോലെ മാധ്യമങ്ങളുടെ പേരുമുണ്ട്, എല്ലാം നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ഞാൻ എതിരിടയിൽ നേരത്തെ പറയാൻ കൊണ്ടുവന്നത്, മോഹം ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് ഒരു ആയുധത്തിൻ്റെ വായ്ത്തലയിൽ അവസാനിക്കുന്നതായി മാറും എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതെ, അങ്ങനെയാണ് സ്വാമിജി പറഞ്ഞു വരുന്നത്. ഭയങ്കര ഭയാനകമല്ലേ സ്വാമിജി? വളരെ വളരെ നിസ്സാരമായ മോഹത്തിന് പോലും അങ്ങനെ വികസിക്കാൻ പറ്റും. അതാണല്ലോ മഹാഭാരതത്തിൽ വ്യാസൻ രചിച്ചത്. അതിൽ നിന്നാണ് ഇവിടെ മാറിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു വന്നത്? വല്ലാത്തൊരു സൂക്ഷിച്ച് കാലുവെക്കേണ്ടെന്നൊരു കേസാണല്ലോ സ്വാമിജി അല്ലേ? മഹാഭാരതം എന്ന കഥ ആവശ്യം മാറി നിന്നിട്ട് ആഗ്രഹം വന്ന ഒരു കഥയാണ്. എപ്പോൾ നിങ്ങളുടെ ആവശ്യം മാറി നിൽക്കുന്നു, അതൊരു കാൽപ്പനിക കഥയായി എടുത്താൽ മതി. എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥ, മാനവ ജീവിതത്തിൽ, വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥ. ആവശ്യത്തെ എപ്പോഴെല്ലാം ആഗ്രഹം മാറ്റിമറിക്കുന്നുവോ, ആഗ്രഹം എപ്പോഴെല്ലാം ആവശ്യത്തിൻ്റെ മേൽ കൈവയ്ക്കുന്നുവോ, അപ്പോഴെല്ലാം ജനജീവിതം നടന്നെത്തുന്നത് കുരുക്ഷേത്രമെന്ന യുദ്ധഭൂമിയിലേക്ക് മാത്രമാണ്. അതിനങ്കം കുറിച്ച് കഴിഞ്ഞാൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നിച്ചാണ് ചോരപ്പുഴയായി ഒഴുകുന്നത്. വ്യാസഹൃദന്തം ഈ മണ്ണിൽ ചോരപ്പുഴ ഒഴുകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് മഹാഭാരത ഇതിഹാസം രചിച്ചത് തന്നെ. ഇതാണ് നീയെന്നും ഇതാണ് നിന്റെ സ്വഭാവമെന്നും ഈശ്വരന് പോലും നിന്റെ ആഗ്രഹം ഉണർന്നു കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്നും, ഈശ്വരന്മാരെ പിടിച്ചാണയിട്ടും നീ നിന്റെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഈശ്വര വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചായിരിക്കും നീ ഹിംസ നടത്തുന്നതെന്നും ചൂണ്ടിക്കാണിക്കുകയല്ലേ സമീപകാല ഭാരതം. അവിടെയാണ് ഞാൻ പറഞ്ഞത് സംഘടിത മതങ്ങളിൽ പ്രാധാന്യമുള്ള ക്രിസ്തുമതം, അതിൻ്റെ പൗരോഹിത്യം ഭരണാധികാരികളോട് ചേർന്നതിൽ അസ്വസ്ഥരായ ഭരണാധികാരികളിൽ ചിലരും അവരുടെ ജാതീയ ബോധവും അവിടെ ഉദ്യോഗസ്ഥരായിരുന്ന് പിന്നീട് റിട്ടയർ ചെയ്തിട്ടുള്ള ഹിന്ദുക്കളും ഇസ്ലാം മുസ്ലിങ്ങളും, അതുപോലെ തന്നെ അവിടെ ഒരു കാലത്ത് അതിന് അരുനിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയവരും എല്ലാം ചേർന്നാണ് സംഘടിതമായൊരു ഹിന്ദുമതം രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. അത് രൂപപ്പെട്ടു വരുന്നവരെ ഓരോ അളവിൽ രൂപപ്പെടുമ്പോഴും
മത്സരവും യുദ്ധവും തയ്യാറെടുക്കുകയാണ്. മാത്രവുമല്ല, അവിടെ എങ്ങനെയൊക്കെയാണ് പണം വെളിയിൽ നിന്ന് വരാവുന്നതെന്ന് ക്രിസ്തുമതം കണ്ടുപിടിച്ചതിനേക്കാൾ ശക്തമായി ഇന്ന് ക്രിസ്തുമതത്തിന് കിട്ടുന്നതിനേക്കാൾ ഫോറിൻ പണം കിട്ടുന്നത് ഹിന്ദുമതത്തിൻ്റെ താഴ്വാരങ്ങളിലാണ്. ഇന്ന് ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ മതവിഭാഗങ്ങളുടെയും ഉന്നതരായ മനീഷകൾക്ക് വെളിയിൽ ആശ്രമങ്ങളും സങ്കേതങ്ങളും പണം വരാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഇന്ത്യക്കാർ ഇന്ത്യക്കാരല്ലാതാകുമാറ് ധനം ഏത് രാജ്യത്തു നിന്ന് വരുന്നുവോ, ഏത് രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുവോ അവരോടല്ലാതെ സ്വന്തം രാജ്യക്കാരോട് നിങ്ങൾക്ക് കൂറുണ്ടാവുക അസ്വാഭാവികമാണ്. അതുകൊണ്ട് ഇത്തരം ആധ്യാത്മിക സങ്കേതങ്ങളിൽ പോലും നാം കാണുന്ന കാഴ്ച പാശ്ചാത്യർക്കും അവരുടെ ചുറ്റുവട്ടങ്ങൾക്കും കിട്ടുന്ന സ്വാതന്ത്ര്യവും അവർക്ക് കാണിച്ചു കൂട്ടാവുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെ അച്ചടക്കത്തിൽ നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളവിടെയെല്ലാം രണ്ടാംതരം പൗരന്മാരായി മാറുന്നുണ്ട്. ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പടിഞ്ഞാറേക്ക് പറന്നു കഴിഞ്ഞ് അവിടുന്ന് ധാരാളം പണം വന്നു കഴിഞ്ഞാൽ, അവിടെയെല്ലാം എനിക്ക് ആശ്രമങ്ങളും സങ്കേതങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ ഈ രാജ്യത്തോ ആ രാജ്യത്തോ എവിടെയെങ്കിലും ചെയ്യുന്ന ഒരു തെറ്റിനെ പെട്ടെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാനോ തടയാനോ ഒന്നും പറ്റില്ല. അത്രമാത്രം മോഹം ഇങ്ങനെ പത്തി വിടർത്തി ആടുകയാണല്ലേ സ്വാമി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ പരിശോധിക്കാം, പരിശോധകർക്ക് തടഞ്ഞു നിർത്താം, റിട്ടയർ ചെയ്തിട്ടും മനസ്സിലായില്ല. മനസ്സിലായി സ്വാമി. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ശങ്കർദയാൽ ശർമ്മയുടെ ഭാര്യയെ പർദ്ദ ധരിക്കാത്തതുകൊണ്ട് വിമാനത്താവളത്തിൽ ഇരുത്തിയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരാം അദ്ദേഹത്തിന്. ഇന്ത്യക്കകത്ത് ലക്ഷക്കണക്കിന് അനുയായി വൃന്ദങ്ങളുള്ള ഒരു മതപുരോഹിതനെയും ഒരു മതത്തിൻ്റെ ആളിനെയും നിങ്ങൾക്ക് പരിശോധിക്കാനോ തടയാനോ പറ്റില്ല. അത്ര ചങ്ങാത്തമാണ് ഭരണാധികാരികളും മതങ്ങളും തമ്മിലുണ്ടാവുന്നത്. ഇവിടെ മതം മരവിക്കും, മതത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ നഷ്ടപ്പെടും, ഉന്മൂലനം ചെയ്യപ്പെടും. മതത്തിൻ്റെ മൗലികങ്ങളായ അഹിംസയും അസ്തേയവും ബ്രഹ്മചര്യവും ഇല്ലാതാവും. എല്ലാ രംഗത്തും ധനം, അർത്ഥകാമങ്ങൾ നീരോട്ടം നടത്തും. പരിതാപകരമായ ഈ അവസ്ഥയിൽ മതങ്ങളുടെ രംഗവേദികളെയും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളെയും പോഷിപ്പിക്കുന്നത് ആയുധങ്ങളായിത്തീരും. ആയുധങ്ങളുടെ ചണച്ചണൽക്കാരത്തിൽ ഈ മണ്ണ് രക്തം കൊണ്ട് കുതിരും. അതിനുമുമ്പ് ജനങ്ങൾ മാറണം. ഭരണാധികാരികൾ മാറില്ല, മതനേതാക്കന്മാർ മാറില്ല, ആശിക്കരുത്. അവരുടെ മക്കളും ബന്ധുക്കളും മാറ്റം വരുത്തില്ല. അവരൊക്കെ അംഗം കുറിച്ചവരാണ്. അംഗം കുറിച്ച ചേകവൻ പിന്മാറാൻ ഇടയില്ല എന്നാണ്. അംഗം കുറിച്ച കുറുപ്പ് മാറില്ല. അംഗം കുറിച്ച ഒരു മതാനിയായും ഒരു രാഷ്ട്രീയ അനുയായിയും മാറില്ല. പക്ഷെ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മാറാം. നമ്മൾ മാറണം. നമ്മളറിയണം. നമ്മൾ അംഗം കുറിക്കരുത്. നമ്മൾ ആയുധങ്ങൾക്ക് മൂർച്ചയുണ്ടാക്കരുത്. നമ്മുടെ സ്നേഹത്തിന്, നമ്മുടെ കാരുണ്യത്തിന്, നമ്മുടെ അഹിംസയ്ക്ക്, നമ്മുടെ അസ്തേയത്തിന് ശക്തി കൂട്ടണം. നമ്മളിവയെ തപസ്സുകൊണ്ട് നേരിടണം. സംഘടിത ശക്തി ഒന്നിലും ഉപയോഗിക്കരുത്. വ്യക്തിയായി മാത്രമേ നിലനിൽക്കാവൂ. മറ്റൊരുത്തൻ്റെ തോളിൽ കൈയിടുവാനോ മറ്റൊരുത്തൻ കൂടെയുണ്ടെന്ന്
അഭിമാനിക്കുവാൻ ഒരുങ്ങിയാൽ നമ്മുടെ ശക്തിയാണ് ചോരുന്നത്. പാരമ്പര്യത്തിൻ്റെതല്ലാത്ത കൂട്ടുകെട്ടുകളുടേതായ യാതൊരു ശക്തിയിലും അഭിമാനം കൊണ്ട് ഒന്നും ചെയ്യാൻ പോകരുത്.